அப்பா ஒரு சம்சிங் வச்சாட்டேன். அப்போ பெட்ரோல் பம்பிலொக்கே போகும்போ ஈ கிரெடிட் கார்டு ஸ்வைப்பிங் மெஷின் இன்சர்ட் ചെയ്യുന്നതിനാണ് ടാപ്പ് ചെയ്യുന്നതാണ്. അതെന്താ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എല്ലാവരും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ ക്രെഡിറ്റ് കാർഡുകളിലെല്ലാം ഒരു ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് NFC മുഖാന്തരം പ്രവർത്തിക്കുന്ന ഈ റേഡിയോ ഫ്രീക്വൻസി തരംഗം മൂലം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം ഞാനത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ മാത്രമല്ല, ഡെബിറ്റ് കാർഡിൽ ഇത് വർക്ക് ചെയ്യും. ഈ എംബ്ലം ഉണ്ടോ, നമ്മുടെ വൈഫൈയുടെ പോലത്തെ ഒരു എംബ്ലം ഉണ്ടോ, ഈ എംബ്ലം ഉള്ള കാർഡാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ മെഷീൻ റിസീവ് ചെയ്യുന്ന മെഷീനുണ്ടല്ലോ, സെയിൽ പോയിൻറ്റിൽ ഇരിക്കുന്ന മെഷീനും ഈ എംബ്ലം ഉള്ളതാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ടച്ച് ചെയ്യാതെ ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ പമ്പിലൊക്കെ നോക്കുമ്പോൾ സെയിൽസ്മാൻ്റെ കയ്യിലിരിക്കുന്ന മെഷീൻ NFC എനേബിൾഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ RFID കമ്മ്യൂണിക്കേഷൻ എനേബിൾഡ് ആണെന്ന് നമുക്ക് മനസ്സിലായാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയാൽ, നമ്മൾ ചെയ്യേണ്ടത് സെയിലിൻ്റെ എമൗണ്ട് അവർ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുന്നതിന് പകരം ഈ മെഷീനുണ്ടല്ലോ, ആ മെഷീൻ്റെ മുകളിൽ ഒരു 4 സെൻറ്റീമീറ്റർ മുകളിൽ ഇങ്ങനെ പിടിച്ചാൽ മതിയോ. അപ്പം റേഡിയോ തരംഗങ്ങൾ മൂലം ഈ കാർഡും ആ മെഷീനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്തും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കാർഡ് സെയിൽസ്മാൻ്റെ കയ്യിൽ കൊടുക്കേണ്ട, വൈറസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ഡെബിറ്റ് കാർഡിലുണ്ട്, ക്രെഡിറ്റ് കാർഡിലുണ്ട് ഈ സംവിധാനം. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.